ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ അനേക ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരുന്ന ക്രിസ്തീയ സഭ പുതിയ നിയമ വെളിച്ചത്തിൽ എന്നുള്ള വിഷയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയത്തിന്റെ തുടർമാനമായ ഭാഗവും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗവുമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം, സഭയുടെ ഉൾപ്രാപണവും ക്രിസ്തുവിന്റെ ന്യായാസനവും എന്നുള്ള വിഷയമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാൻ ദൈവം അവസരം നൽകിയത്. അതിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത് അത് എവിടെയാണ്, എപ്പോഴാണ്, ആരാണ് അതിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നത്, എന്താണ് അവിടെ ന്യായം വിധിക്കപ്പെടുന്നത് ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ട് നമുക്കൊരു പാഠം പഠിക്കുവാൻ ദൈവം ഇടയാക്കി. നമ്മളോട് പഠിച്ചു ക്രിസ്തുവിൻ്റെ ന്യായാസനം ദൈവസഭയുടെ ഉൾപ്രാപണത്തെ തുടർന്ന് ഭൂമിയിൽ ആവിർഭവിക്കുവാൻ പോകുന്ന മഹാപീഡനകാലത്തിൻ്റെ കാലയളവായ 7 വർഷക്കാലത്തിനുള്ളിൽ ആകാശന്റെ അരയിൽ എവിടെയോ മത്തായിയാകാശം എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ പ്രത്യക്ഷമായി വാക്യങ്ങളില്ല. അവിടെ വെച്ച് കർത്താവിൻ്റെ സഭയെ കർത്താവ് ന്യായം വിധിക്കുന്നു. കൊരിന്ത്യർ എഴുതിയ 2:5 റോമാലേഖനം 14:10 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യായവിധി അവിടെ ചടങ്ങി ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും അവിടെ വെച്ച് എല്ലാ പാപം എന്ന് പറഞ്ഞാൽ ഏറ്റുപറയപ്പെടാത്ത പാപങ്ങൾക്കും പ്രവൃത്തികൾക്കും അവിടെ വെച്ച് ശോധന ഉണ്ടാവുകയും നന്മ പ്രവൃത്തികൾക്ക് പ്രതിഫലവും പ്രാപിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പഠിച്ചു. മറഞ്ഞിരിക്കുന്നത് വിളിച്ചത് വരുത്തുക, ഹൃദയങ്ങളെയും മനോഭാവങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശോധന ചെയ്യുക, പ്രതിഫലം നൽകുക, ഇതാണ് അവിടെ നടക്കുന്നത്. ക്രിസ്തു ഉയർത്തി പൊക്കിയ ഒരു സിംഹാസനത്തിൽ അതുകൊണ്ട് അതിന് ക്രിസ്തുവിന്റെ ഭീമാ സീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, ന്യായാസനം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഉപവിഷ്ടനാകുകയും അവിടെ വെച്ച് നമ്മെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഈ ന്യായവിധിയിൽ പഴയ നിയമകാല വിശുദ്ധന്മാർ ഉണ്ടായിരിക്കില്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിന് ഒരു നിഴലായി പറയപ്പെടുന്ന പ്രസ്താവന യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ താൻ വെളിപ്പെടുത്തി. യോസേഫിൻ്റെ സഹോദരന്മാർ അവരെ തന്നെ തന്നെത്താൻ യോസേഫിന് മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു രംഗത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യോസേഫ് തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ അതിനു മുമ്പ് മിസ്രയീം വരെ എല്ലാം തൻ്റെ മുറിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ വചനാടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് ന്യായം വിധിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സഭയല്ലാതെ കർത്താവല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരിക്കില്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിലേക്ക് വ്യക്തത നൽകുന്ന വചനഭാഗങ്ങളൊന്നും പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതേ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണവും നമ്മൾ ചിന്തിച്ച് തലപോയിക്കേണ്ട ആവശ്യവും ഉണ്ടാകുന്നില്ല. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ നമ്മളെ അവിടെ വെച്ച് ന്യായം വിധിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യുന്നു. 1 കൊരിന്ത്യർ 3:10 വാക്യങ്ങളിൽ നിന്ന് ആ പ്രവൃത്തികളെ സംബന്ധിച്ച് പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവയുള്ള പ്രവൃത്തിയാണ് അവിടെ ശോധന ചെയ്യപ്പെടുന്നത്. ആ ശോധനയെങ്കിൽ കുറേ പ്രവൃത്തികൾ എരിഞ്ഞ് പോകും, മറ്റ് ചില പ്രവൃത്തികൾ നിലനിൽക്കും. അതിൽ വെന്തുപോകുന്ന പ്രവൃത്തികൾ മരം പുല്ല് വൈക്കോൽ എന്നിവയുള്ള നിർമ്മാണമാണെന്നും പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മുതലായവ തീയുള്ള പരിശോധനയെ അതിജീവിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നുമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ ബന്ധത്തിൽ നമ്മൾ അനേക ആളുകളുടെയും ഞാൻ ഉൾപ്പെടെയുള്ള അനേക ആളുകളുടെയും പല പ്രവൃത്തികളും നിലനിൽക്കുകയും പല പ്രവൃത്തികളും വെന്തുപോവുകയും ചെയ്യും എന്ന് ന്യായമായി വിശ്വസിക്കുക.
കർത്താവിന്റെ മഹത്വത്തിനല്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെന്തുപോകുന്നതാണ്. അത് വെന്തുപോകുമെന്നും ഒരുവന്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കുമെന്നും അഥവാ വെന്തുപോയെങ്കിലോ തനിക്ക് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്നുമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഭയങ്കരതയെ മനസ്സിലാക്കി മനുഷ്യൻ ഇവിടെ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ഏത് പ്രവൃത്തിക്കും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അവന്റെ പ്രവർത്തനങ്ങൾക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായതയുടെ സിംഹാസനം മുമ്പാകെ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ഭയം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ന്യായവിധിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ന്യായവിധി എന്ന് പറഞ്ഞത് ന്യായമായ വിധിയാണ്. നമ്മുടെ രക്ഷിക്കപ്പെടുന്ന ശേഷമുള്ള പ്രവൃത്തികളെ ന്യായം വിധിച്ച് അവയ്ക്ക് പ്രതിഫലങ്ങൾ നൽകി നമ്മളെ ആദരിക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അവിടെ ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത ഫലം കൊടുക്കും എന്ന പ്രതിഫലം കൊടുക്കും എന്ന വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുന്ന വിഷയം ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് ഒത്ത പ്രതിഫലം. ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്ക് പ്രതിഫലം ലഭിക്കും, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അനുസൃതമായ ആ പ്രതിഫലം കർത്താവ് അവിടെ വെച്ച് നൽകും എന്നാണ് നമുക്ക് തിരുവിതത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും അടുത്ത ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ഓരോരുത്തർക്കുമായി നൽകപ്പെടുന്ന പ്രതിഫലം അതെന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ആ പ്രതിഫലം എന്ന് പറയുന്നത് കിരീടങ്ങൾ, പ്രശംസകൾ, സിംഹാസനങ്ങൾ, മഹത്വങ്ങൾ, ഇതെല്ലാം അവയിൽ ഉൾപ്പെടുന്നു. അതായത് കിരീടങ്ങളായി പ്രതിഫലം ലഭിക്കും, സിംഹാസനങ്ങളായി ലഭിക്കും, മഹത്വങ്ങളായി ലഭിക്കും, അതുപോലെ പ്രശംസകളായി ലഭിക്കും. വിവിധ നിലയിൽ ആ പ്രതിഫലം ലഭിക്കപ്പെടുന്നതായി തിരുവെഴുത്തിൽ പ്രസ്താവിക്കുന്നു. കിരീടങ്ങളാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കിരീടങ്ങൾ മൊത്തം 5 വിശ്വാസികൾക്ക് ലഭിക്കുന്നതായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രതിഫലങ്ങളെ, ക്രിസ്തുവിന്റെ ന്യായാസനങ്ങൾ വിശ്വാസികൾ ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെ കിരീടങ്ങളായി പറഞ്ഞിരിക്കുന്ന 5 ആ കിരീടങ്ങളിലെ ഈ 5 പ്രതിഫലം അവയിൽ ഓരോന്നോരോന്നായി ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ആ 5 കൂടാതെ മറ്റ് ചില പ്രവൃത്തികൾക്കുള്ള പ്രതിഫലങ്ങൾ കൂടെയുണ്ട്. അതുകൂടെ ഓടിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സമയം കഴിയും, വളരെ വേഗത്തിൽ നമ്മുടെ സമയം ഓടുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വാടാത്ത കിരീടത്തെ കുറിച്ചാണ്. 1 9 23-27 വാക്യങ്ങളാണ് വാടാത്ത കിരീടത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷികൾ മഴയുടെ ഇതച്ചിൽ നിങ്ങൾക്ക് അരോചകമായി തോന്നാം. എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം ഈ അലൂമിനിയം ഷീറ്റ് ഇട്ട റോഡിന്റെ മുകളിലാണ്. അതുകൊണ്ട് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കും, അത് സഹിക്കണം എന്ന് ദൈവം ഓർപ്പിക്കും. 1 Corinthians 9 23-27 വാക്യങ്ങൾ പോസ്റ്റലായ പൗലോസ് പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമെന്ന് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ നിൽക്കണം, ഓടുക. അംഗം പുരന്തവൻ നീണം പുരന്തവനും ചട്ടപ്രകാരം ഒരായി കിരീടം പ്രാപിക്കുകയില്ല എന്ന് അപ്പോസ്തലൻ അവിടുത്തെ പറയുന്നു. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോടും ഒരു അംഗം പോരിനോടും ഉപമിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്റെ രചനകളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരാണ്. ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം ഒരു ടാർഗറ്റ് വെച്ചാണ് ഓടുന്നത്, അതായത് ലക്ഷ്യം വെച്ചാണ് ഓടുന്നത്. ആ ഓട്ടം ഓടുമ്പോൾ ഈ ടാർഗറ്റിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും തോൽക്കണമെന്നോ ഇടയ്ക്ക് വീഴണമെന്നോ ട്രാക്കിന് വെളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ പരാജയപ്പെടണമെന്നോ ഒന്നും ദൈവം നമ്മൾ ആഗ്രഹിച്ചല്ല ഓടുന്നത്. എല്ലാവരും ഓട്ടക്കളത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ ഓട്ടത്തിലുള്ളൂ. അത് എബ്രായലേഖനം 12 2 പറയുന്നുണ്ട്. അതായത്
സകല ഭാവവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കുന്നവർക്ക് നൽകപ്പെടുന്ന കിരീടമാണ് വാടാത്ത കിരീടം എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചാണ് ഗ്രീസിലെ അതേനയിലെ ഗ്രീസിലെ ഒളിമ്പ്യൻ ഗ്രൗണ്ടിലെ ഓടി ജയകിരീടം അണിയുവാൻ യോഗ്യരായ ആളുകളെ ഉയർത്തിപ്പൊക്കി കിട്ടിയിട്ടുള്ള ഒരു സിംഹാസനമേൽ ഉപവിഷ്ടനാകുന്ന ആ ഗ്രാമത്തലവൻ, ഈ ഓടി വിദ്യാളിയായി വരുന്ന ആളിനെ പുഷ്പചക്രം തലമേൽ അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്ന മനോഹരമായ ഒരു പതിവ് ഒളിമ്പ്യൻ ഓട്ടത്തിൽ ഉണ്ട്. ഇത് നിരവധി പ്രാവശ്യം കണ്ടിട്ടുള്ളവരാണ് അപ്പോസ്തലനായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും. അവിടെ നിന്നാണ് പഴയകാലത്ത് മനോഹരമായ ഒരു പാട്ട് ദൈവദാസന്മാർ എഴുതിയിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഏകൻ മാത്രമല്ലയോ. പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം ജയിക്കാം എന്നുള്ള പാട്ട് ഈ വാക്കിലെ അടിസ്ഥാനമാക്കിയാണ് പാടുന്നത്. അതുപോലെ അംഗം പുലർന്നവനും ഓട്ടക്കളത്തിൽ ഓടുന്നവനും ഒരുപോലെ വർജനം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എബ്രാലയത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പാകെ വിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകൾ തങ്ങളുടെ ഓട്ടത്തിന്റെ ആയാസത്തിന് തടസ്സമുണ്ടാകുന്ന ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുകയോ മറ്റേതെങ്കിലും ഭാരമുള്ള വസ്തുക്കളെ ശരീരത്തിൽ സൂക്ഷിക്കുകയോ ചെയ്യാറില്ല. കാരണം അത് അവരുടെ ഓട്ടത്തെ ഇടയ്ക്ക് വെച്ച് പരാജയപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ ഓടുന്ന വിശ്വാസിയും അവന്റെ ജീവിതത്തിലെ ഭാരങ്ങളും പാപങ്ങളും തള്ളി ലക്ഷ്യം നോക്കി തന്റെ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് നയിക്കണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫിലിപ്പിയ ലേഖനം 3:13 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തെളിഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. എന്നദ്ദേഹം പറയുന്നു, ഞാന് പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ എന്ന് ചിന്തിക്കുന്നതൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ വർജനം ആചരിക്കുന്നവർക്ക് ഉള്ള കിരീടമാണ് ഇവിടെ പറയപ്പെടുന്ന വാടാത്ത കിരീടം. അവിടെ വർജനം എന്ന വാക്കിനെ കേവലം ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമുള്ള അർത്ഥമല്ല അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മനസ്സിൽ ഒന്നുപോലും അത് മറിച്ച് മനസ്സിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് വർജനം എന്നതിനെ അതിന്റെ മൂലഭാഷയായി ഗ്രീക്കിൽ പറയപ്പെടുന്ന വാക്കിന്റെ അർത്ഥം. അത് ഞാൻ ഇങ്ങനെ പറയാം, refuse to accept anything that will mar the glory of God. Refuse to accept anything that will mar the glory of God. ദൈവമഹത്വത്തെ മങ്ങിച്ചു കളയുന്ന അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കി കളയുന്ന ഏതിൽ നിന്നും നമുക്ക് യാതൊന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത മാനസിക അവസ്ഥയാണ് വർജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടി മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെ ലാക്കിനെ ലക്ഷ്യമാക്കി വിശ്വാസ ജീവിതം ഓടി തികയ്ക്കുന്ന ഭക്തന്മാർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന വാടാത്ത കിരീടം, അതാണ് ഇവിടെ നൽകുന്ന പ്രതിഫലമാണ് വാടാത്ത കിരീടം. ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ നിങ്ങളും സൂക്ഷിപ്പെന്നാണ് ഓടുവിൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അവരോ വാടുന്നതും നാമോ വാടാത്തതുമായ കിരീടം അത്രേ പ്രാപിക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം തികയ്ക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്നത് വാടാത്ത കിരീടം ആകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്തുവിന്റെ ന്യായാശ്രമങ്ങളിൽ വിധിക്കപ്പെടുന്ന സഹോദരന്മാർ വിധിന്യായം കഴിഞ്ഞ ശേഷം തങ്ങളുടെ പ്രവൃത്തികൾക്ക് ആയി ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ വിശ്വസ്തയിലൂടെ കർത്താവിന് വേണ്ടി ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കാലത്തിൽ ആദ്യോടന്തം ഓടി അത് തികച്ചവർക്കും വർജനം ആചരിച്ചവർക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു അണിയിക്കുന്ന കിരീടമാണ് വാടാത്ത കിരീടം. അതിന്റെ ഉപോത്ബലവുമായ വാക്യം
ഒന്ന് കൊരിന്ത്യർ ഒൻപതാം അധ്യായത്തിന്റെ 23-27 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ കിരീടം ഒന്ന് തെസ്സലോനി രണ്ടാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ഒന്ന് തെസ്സലോനി രണ്ടാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെങ്കിൽ ഞങ്ങളുടെ സന്തോഷമോ ആശയോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങൾ തന്നെ അല്ലയോ? ബഹുകഷ്ടം സഹിച്ച് കർത്താവിന് വേണ്ടി വിശ്വാസപീരന്മാരായി നിന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളോടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെങ്കിൽ ഞങ്ങളുടെ സന്തോഷമോ ആശയോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങൾ തന്നെ അല്ലയോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഫിലിപ്പിയ ലേഖനം 4-1 വാക്യത്തിൽ എന്റെ സന്തോഷവും പ്രശംസാ കിരീടവുമായുള്ളവരേ എന്ന് ഫിലിപ്പിയയിലെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. ഫിലിപ്പിയയിലെ വിശുദ്ധന്മാർ പൗലോസ് അപ്പോസ്തലന്റെ അധ്വാനത്താൽ വീണ്ടും ജനം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരാകിയാൽ എന്റെ സന്തോഷവും പ്രശംസാ കിരീടവും ആയുള്ളവരെ ഉള്ളവേ എന്ന് അവരെ അപ്പോസ്തലൻ സംബോധന ചെയ്യും. ഈ രണ്ട് വാക്യങ്ങളാണ് ഈ പ്രശംസാ കിരീടത്തെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ വിജയത്തിന്റെ അടയാളമാണ് ഈ കിരീടം എന്ന് വരുന്നത്. ഈ കിരീടം ആത്മാക്കളെ നേടുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താലും ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്തായ സാക്ഷ്യത്താലും അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന കിരീടമാണ് ഇവിടെ പറയപ്പെടുന്ന പ്രശംസാ കിരീടം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ അവിടെ പറയുന്നു, നീതിമാന്മാർ ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുകയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് നടന്നവർ എന്നും എന്നേക്കും നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും എന്നാണ് പറയുന്നത്. അത് വാസ്തുവിലൂടെ കിട്ടപ്പെടുന്ന ഈ പ്രശംസാ കിരീടത്തിന്റെ സൂചനയാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ തന്റെ മഹത്വവും കിരീടവും എന്നാണ് അപ്പോസ്തലനോട് സംബോധന ചെയ്യുന്നത്. അപ്പോസ്തലൻ സുവിശേഷ വിലയും വ്യാപൃതരാകാത്തവരും ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്താത്ത ആളുകളും ഈ കിരീടം കാണുമ്പോൾ ലജ്ജിച്ചു പോകും എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. നമുക്ക് ലഭിക്കപ്പെട്ട ഈ അവസരം ആത്മാക്കളെ നേടുവാൻ വേണ്ടി കൺവെൻഷൻ പ്രസംഗരാകണം എന്ന് നിർബന്ധമില്ല. അതുപോലെ വമ്പിച്ച ക്രൂസേഡുകളെ പ്രവാസികളായി മാറണം എന്നുമില്ല. ദൈവം തരുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരു ട്രക്ട് ലഗലേഖയെങ്കിലും ഒരു പാപിയെ കണ്ട് അവന്റെ ആത്മരക്ഷയെ വാഞ്ചിച്ചുകൊണ്ട് അവന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലഗലേഖ വായിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനായി തീരുവാൻ സാധിക്കുന്നുവെങ്കിൽ നാം മുഖാന്തരമായി ആത്മാവ് കർത്താവിലേക്ക് ആദായപ്പെടുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന കിരീടമാണ് ഇവിടെ പറയപ്പെടുന്ന പ്രശംസാ കിരീടം. പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു ചോദിച്ചാൽ പൗലോസിന്റെ അധ്യാത്വാനത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന ഈ വിശ്വാസ സമൂഹമാണ്. അത് കർത്താവിന്റെ ന്യായാസങ്ങൾ തന്നെ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ തനിക്ക് പ്രശംസയുടെ കിരീടമായി ആ വിശുദ്ധന്മാർ ആയിത്തീരും എന്ന് ഇവിടെ പറയുന്നു. അവളോട് മനസ്സിലാക്കേണ്ട വിഷയം സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ആത്മാക്കളെ നേടുക എന്നുള്ള പ്രവൃത്തി പ്രസംഗിക്കുന്നവർക്ക് മാത്രം ഉള്ളതല്ല. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് വമ്പൻ പ്രസംഗകരായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിന്റെ പിറകിൽ നിന്ന് പ്രാർത്ഥിച്ചു വരും. അതുപോലെ സാമ്പത്തികമായ തങ്ങൾക്കുള്ള നന്മയിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് പിറുപിറുപ്പ് കൂടാതെ തങ്ങളുടെ പ്രാപ്തിക്കൊണ്ണം കൈത്താങ്ങൾ നൽകിയവർക്കും ഒരു ലേഖലേഖ വിധാനം ചെയ്തവനും പരസ്യ കവലകളിൽ നിന്ന് കർത്താവിനെ ഉയർത്തി പ്രസംഗിച്ചു വരും അവർക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീക സാന്നിധ്യത്തിൽ ഈ പ്രശംസയുടെ കിരീടം ലഭിക്കും. ഒരാത്മാവ് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗകനും ആ പ്രസംഗത്തിന് വേണ്ടി സന്നാഹം ചെയ്ത പ്രാദേശിക സഭയും അതിന്റെ പിറകിൽ നോട്ടീസ് അടിച്ചുവരും വീട് വീടാന്തരം കയറി യോഗത്തിനായി ആളുകളെ ക്ഷണിച്ചുവരും വന്ന ദൈവദാസന്മാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത സഹോദരിമാരും
അവരുടെ വസ്ത്രം കഴുകി കൊടുത്തവരും എല്ലാവരും അവർ ചെയ്ത ശുശ്രൂഷ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ രക്ഷയുടെ പങ്കാളിത്തം ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാത്തിനും ദൈവസ്വനയിൽ പ്രതിഫലം ലഭിക്കും. അപ്പോൾ പ്രശംസയുടെ കിരീടം ആത്മാക്കളെ നേടുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതിന് ഭാഗവാക്കളാകുന്നത് സുവിശേഷ വിലയിൽ പങ്കാളിത്തമുള്ള ആളുകൾക്കാണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലായി. ഇവിടെ മഹത്വം പ്രശംസ എന്ന് ഉപയോഗിച്ചിരുന്ന വാക്ക് നമുക്ക് ഉണ്ടാകുവാൻ പോകുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. പ്രശംസയുടെ കിരീടം എന്ന് പറയുന്നത് നമുക്ക് വാസ്തവത്തിൽ വിദൂര ഭാവിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ സ്ഥാനത്തെ ആണ് അത് കാണിക്കുന്നത്. അപ്പൊ ന്യായവിധി ദിവസത്തിൽ നാം എത്ര ആത്മാക്കളെ നേടിയോ അതിനനുസരണമായുള്ള പ്രശംസ നമുക്ക് ലഭിക്കും. കിരീടങ്ങളിൽ അതിന്റെ മുദ്രയും ഉണ്ടായിരിക്കും. ഒരാൾ 100 ആത്മാക്കളെ നേടിയെങ്കിൽ 100 ആത്മാക്കളെ നേടിയതിനുള്ള പ്രശംസ അവർക്ക് ലഭിക്കും. ആ കിരീടങ്ങൾ മേൽ അതിനുള്ള മുദ്രയും ഉണ്ടായിരിക്കും. അപ്പൊ ഈ കിരീടത്തിന്റെ മഹത്വം നാം നിത്യതയോളം അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് തിരുവെടുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആകയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന രാജ്യത്വം നിത്യതയിൽ അവസാനിക്കാത്തതും ആ മഹത്വം ഒരു നാളും നീങ്ങിപ്പോകാത്തതുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് കർത്താവ് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അതില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. തന്നോടൊപ്പം സിംഹാസനത്തിൽ തന്നോടൊപ്പം തേജസ്സും പദവിയും നൽകി വിശുദ്ധന്മാരെ ആദരിക്കുന്ന സുന്ദരമായ ഒരു ദിവസം ഉണ്ടെന്ന് കർത്താവ് താൻ തന്നെ തന്റെ അധരങ്ങളാൽ നമുക്ക് ഇവിടെ പ്രബോധനം നൽകിയിട്ടുണ്ട്. അപ്പോൾ സുവിശേഷ വിലയിൽ നാം പങ്കാളികളാകേണ്ടതിന്റെ വലിയ ഉത്തരവാദിത്വമാണ് പ്രശംസാ കിരീടം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ അധ്വാനം കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രശംസയ്ക്കായി കുറെ ആത്മാക്കൾ ഉണ്ടായിരിക്കണം. അതില് നിങ്ങൾക്ക് വലിയ വമ്പൻ പ്രസംഗങ്ങൾ ചെയ്യാൻ അറിയുന്നില്ല എങ്കിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പിറകിൽ നിങ്ങളിരുന്ന് നിങ്ങൾ കൈത്താങ്ങൾ നൽകിയാൽ മതി. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരൊക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുത്ത് കർത്താവിലേക്ക് അവരെ നയിച്ചാൽ മതി. അങ്ങനെ പലരായി നാം ഒന്നിച്ചുചെയ്യുന്ന കൂട്ടായ പ്രവർത്തനത്തിന് ആണ് ഒടുവിലായി ഒരു പാപി രക്ഷയിലേക്ക് വരുവാൻ അത് മുഖാന്തരമായി ഭവിക്കുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്ത ദൈവദാസന്മാർ കർത്താവിന് ന്യായം മുമ്പാകെ നിൽക്കുമ്പോൾ അവർ പ്രാപിക്കാൻ പോകുന്ന പ്രശംസയുടെ കിരീടം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാനായ ചാൾസ് പറഞ്ഞിനെ പോലെ, ചാൾസ് ഫിനിയെ പോലെ, അതുപോലെ തന്നെ ലോക പ്രശസ്തി ആർജിച്ച DL Moody, മുള്ളറ്, അതുപോലെ തന്നെ ബില്ലി ഗ്രഹാം, ഇങ്ങനെയൊക്കെയുള്ള അനേക ദൈവദാസന്മാർ, അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, എത്രയോ ദൈവദാസന്മാർ സഭാ ചരിത്രത്തിലുടനീളം കർത്താവിന് വേണ്ടി അസംഖ്യം ആത്മാക്കളെ നേടിയവരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കുറവും വരാതെ കർത്താവിന്റെ ന്യായാശ്രയങ്ങളിൽ വെച്ച് ന്യായം വിധിച്ച് അവരുടെ പ്രവർത്തിക്കനുസൃതമായി അവരെ കർത്താവ് കിരീടം ധരിപ്പിക്കും. രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ നിമിത്തം അവരെ രക്ഷയിലേക്ക് നയിച്ചവർക്ക് നൽകപ്പെടുന്ന കിരീടമാണ് പ്രശംസയുടെ കിരീടം. ഇനി മൂന്നാമത്തെ കിരീടത്തെ കുറിച്ച് വായിക്കുന്നത് 2 തിമോത്തി 6:8 അതിന്റെ 7 ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ നീതിയുടെ കിരീടം ആർക്കാണ് ലഭിക്കുന്നത് എന്ന് ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ കാലഘട്ടം കണ്ടുള്ളത് വെച്ച് ഏറ്റവും മഹാനായ ഒരു പ്രതിഭാശാലിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. സുവിശേഷത്തിനുമൊത്ത് അദ്ദേഹം തടവറയിലായി ആയിരിക്കുമ്പോൾ ഒടുവിലായി പറഞ്ഞ വാക്കായത്, അതായത് റോമൻ കാരാഗ്രഹത്തിൽ താൻ തടങ്കിൽ കിടക്കുമ്പോൾ വിശ്വാസിൽ നിജപുത്രനായിരുന്ന തിമോത്തിയോസിനെ ഈ ഈ തടവറയിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ എഴുതിയ ഈ 2 7-8 ഇത് പറയുന്നു. അന്ന് ഈ ദേശത്തുണ്ടായിരുന്ന 3 നാടുവാഴികൾ, ആ ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പ,
മൂന്ന് നാട്ടുരാജന്മാരുടെ മുമ്പാകെ സുവിശേഷത്തിലുള്ള ദൈവനീതിക്ക് വേണ്ടി അദ്ദേഹം നിവർന്നു എന്ന് വാദിച്ചു. പക്ഷേ ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നിരിക്കുന്ന വചനപ്രകാരം പൗലോസിന് തന്റെ നീതി നാടുവാഴികളായ ഈ ഫേലിക്സും ഫെസ്തോസും അഗ്രിപ്പാവും നൽകി. തന്റെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ റോമാ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അയക്കുന്ന റോമൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ പൗലോസ് റോമൻ കൈസറുടെ അരമനയോളം ചെന്നു, അവിടെ വെച്ച് വിസ്തരിക്കപ്പെട്ടു. അവിടെയും സുവിശേഷത്തിൽ തനിക്കുള്ള നീതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. തന്നെ നീറോ ചക്രവർത്തി തന്റെ ന്യായവേദിയുടെ ഖഡ്ഗം കൊണ്ട് കഴുത്ത് ഛേദിച്ച് ഗളച്ഛേദം ചെയ്ത് അവനെ കൊല്ലുവാനായി തീരുമാനിച്ചതിന്റെ തൊട്ടടുത്ത സമയത്ത് തനിക്ക് വന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പരിശുദ്ധ ആത്മാവിൽ ദർശിച്ച പൗലോസ് തിമോത്തിയോസ് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണകാലം എന്നതിനവിടെ ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഓർ എക്സഡസ് സീസൺ ഹാൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. എന്റെ പുറപ്പാടിന്റെ കാലം അടുത്തിരിക്കുന്നു എന്നാണ്. മരണം എന്ന വാക്ക് നിര്യാണം എന്ന വാക്കിന് മരണം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല, പുറപ്പാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിപ്പാർച്ചർ എന്ന വാക്ക്. ഞാൻ നല്ല പോർപ്പെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നീറോ ചക്രവർത്തി എന്നെനിക്ക് നിഷേധിക്കപ്പെട്ട ഈ ഈ നീതിയുടെ കിരീടം കർത്താവായ യേശു അവന് നൽകും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർക്കാണ് നീതിയുടെ കിരീടം ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പോർപ്പെടുത്ത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത സിദ്ധന്മാർക്ക് ഒടുവിലായി ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നു. പല വിശ്വാസികളും ആരംഭത്തിയൽ നന്നായിട്ട് ആരംഭിച്ചെങ്കിലും പിന്നെ മെല്ലപ്പോക്കിലൂടെ അവരുടെ പര്യവസാനം അനുഗ്രഹം ആയിരുന്നില്ല. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാൻ കഴിയാതെ പോയവരുണ്ട്. ആദ്യകാലത്തെ ഭക്തിയുടെ പാരമ്യം അന്ത്യത്തോളം മുറുകെ പിടിച്ച് ജീവിക്കാൻ ജീവിതത്തിന്റെ പരിശോധനകളാൽ സാധിക്കാതെ പോയ വിശ്വാസികളുണ്ട്. വിശ്വാസികൾ ക്ഷീണിച്ചും അബലരായി ഭവിച്ചവരും ധാരാളമുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ്, നല്ല പോൽ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത വിശുദ്ധന്മാർക്ക് കർത്താവിന്റെ ന്യായാസന മുമ്പാകെ ദൈവം വിധിച്ചിട്ട് നൽകുന്ന കിരീടമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നു. അപ്പം ഈ കാരാഗ്രഹത്തിന്റെ പ്രതികൂല അവസ്ഥയിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്റെ നീതി സുവിശേഷത്തിലെ ദൈവനീതി ഫേലിക്സും ഫെസ്തൂസും അഗ്രിപ്പാവും മുതലായ നാട്ടുരാജന്മാർ നിഷേധിച്ചു, റോമൻ പരമോന്നത നീതിപീഠവും എന്റെ നീതിയെ നിഷേധിക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്കതിൽ സങ്കടമില്ല, ഞാൻ നല്ല പോർ പൊരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പൗലോസ് എന്ന് വന്നെത്തിച്ചേർത്തിരിക്കുന്ന ഈ നിര്യാണകാലം ഡിപ്പാർച്ചർ ടൈം മൂന്ന് പ്രവിശ്യകളിലേക്ക് അദ്ദേഹം എത്തി നോക്കി. ഒന്ന്, ഈ ലുക്ക് ബിഹൈൻഡ് ദ പാസ്റ്റ്, പിന്നോട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. പറഞ്ഞു പുറകോട്ട് നോക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുന്നു. വർത്തമാനകാലത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഭാവിയെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അതായത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും തൻ്റെ കാലുകളിൽ നിവർന്നു നിന്ന് അദ്ദേഹം പിറകോട്ടും മുമ്പോട്ടും വർത്തമാനകാലത്തിലേക്ക് നോക്കി നോക്കട്ടെ പൂർണ്ണ സംതൃപ്തിയോട് പറഞ്ഞു, ഐ ഹാവ് ഡൺ മൈ കോഴ്സ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചിരിക്കുന്നു. ഞാൻ ഐ ഹാവ് ഫിനിഷ് മൈ ഫൈറ്റ്, ഞാൻ എൻ്റെ പോരാട്ടം അത് ഇവിടെ തീർത്തിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും കൂടെ ഭാവിയെ ദൂരവേ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും എനിക്കായി നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നല്ല വിശ്വാസത്തിന്റെ പോർ പൊരുതി ഓട്ടം, ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം എങ്ങനെ തേക്കിയല്ല, ദൈവം വിഷയുന്ന വ്യവസ്ഥ പ്രകാരം തികച്ച്. പിന്നെ വിശ്വാസം കാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും തെല്ലും മടികൂടാതെ ചഞ്ചലപ്പെടാതെ വിശ്വാസം കാത്ത നീതിമാന്മാരായ സിദ്ധന്മാർക്ക് വേണ്ടി നൽകപ്പെടുവാൻ ദൈവം നൽകിയ അല്ലെങ്കിൽ ദൈവം നൽകുന്ന മനോഹരമാകുന്ന പ്രതിഫലമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, അത് എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച എല്ലാവർക്കും നൽകപ്പെടുന്നു. തന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും
നൽകപ്പെടുവാൻ തക്കവണ്ണം അത് ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ നല്ല പോർപ്പരുത്, വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടം തികച്ച് പിന്നെ അത് വിശ്വാസം കാത്തു പരിപാലിക്കുന്ന വിശുദ്ധന്മാർക്ക് ജീവിതത്തിന്റെ അന്ത്യത്തിൽ കർത്താവിന്റെ ന്യായാസനത്തെ മുമ്പാകെ കർത്താവ് താൻ തന്നെ നമ്മുടെ ശിരസിൽ വെച്ചിരുന്ന കിരീടമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. ഈ കിരീടത്തെ ഈ രണ്ട് വ്യത്യസ്തമായ പദങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചുള്ളത്. സ്റ്റീഫനോസ് എന്നും പറയുന്ന ഒരു വാക്ക്, സ്റ്റീഫനോസ്, സ്റ്റീഫനോസ് എന്നത് കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ പൗലോസ് പറയുന്ന കിരീടത്തിനും ഒരു പ്രത്യേക പദപ്രയോഗം അവിടെ വെച്ചിട്ടുണ്ട്. അത് രാജാ ഡയാഡം എന്നാണ് ഈ രാജാക്കന്മാർ തങ്ങളുടെ തലയിൽ വെക്കുന്ന കിരീടത്തിന് ഡയാഡം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് രാജകീയ അധികാരത്തെ കാണിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന വാക്ക് സ്റ്റീഫനോസ് എന്ന് പറയുന്ന വാക്കാണ്. സ്റ്റീഫൻ സ്തേഫാനോസ് എന്ന പേര് ഈ സ്റ്റീഫനോസ് ഉണ്ടായിട്ടാണ്. കിരീടം ജയാളികൾക്ക് നൽകുന്ന അല്ലെങ്കിൽ നല്ല പോർപ്പെടുത്ത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത വിശുദ്ധന്മാർക്ക് തങ്ങളുടെ സിദ്ധതയ്ക്കായി നൽകപ്പെടുന്ന പ്രതിഫലമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ കിരീടങ്ങൾ. അപ്പൊ കർത്താവ് നെയ്യും അത് പൗലോസിന് മാത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കർത്താവിന് വേണ്ടി ത്യാഗോജലമായ ജീവിതം സഹിച്ച എല്ലാ വിശുദ്ധന്മാർക്കും അത് നൽകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യണം, നീതിയുടെ കിരീടം പ്രാപിക്കാൻ യോഗ്യരായിത്തീരണമെങ്കിൽ വിശ്വാസത്തിന്റെ സ്വീകാര്യം മുറുകെ പിടിക്കുകയും നല്ല പോർപ്പെടുത്തുകയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിലെ ഓട്ടം വിശ്വാസാൽ തികയ്ക്കുകയും വേണം. നാലാമത്തെ കിരീടം, അതിന്റെ പേര് വെളിപ്പാട് ഉത്സവം രണ്ടാമത്തേതിന്റെ പത്താം വാക്യം, ജീവ കിരീടം എന്നാണ് പറയപ്പെടുന്നത്. ജീവ കിരീടം, ബഹുമാനനായിരുന്ന നാഗൽ സാഹിബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പാട്ടിൽ നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാട കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ എന്ന് പാടിയിട്ടുണ്ട്. ഇവിടെ പറയപ്പെടുന്ന കിരീടം ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും എന്നാണ് വെളിപ്പാട് 2:10 വായിക്കുന്നത്. ഈ ജീവകിരീടം ദൈവം ആർക്കാണ് വെച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന, കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള വിശുദ്ധന്മാർ. അപ്പോ ഈ കിരീടങ്ങൾ 5 പൗലോസിനോട് ലഭിക്കുന്ന പറയും. എല്ലാ വിശ്വാസികൾക്കും എല്ലാ കിരീടവും ലഭിക്കുകയില്ല. അവരവർ ഏത് കിരീടത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അവർക്ക് മാത്രമേ കിട്ടൂ. ഒരു കിരീടവും കിട്ടാത്ത വിശ്വാസിയും ഉണ്ടാകും. അതും വളരെ വ്യക്തമായി വേദവശം പറഞ്ഞത് ചില അന്ന് ഓരോരുത്തരും അവന്റെ മുമ്പിൽ പുകഴ്ചയുണ്ടാകും എന്നാണ് പൗലോസ് പറഞ്ഞത്. 1:4. അപ്പോ കർത്താവ് തമ്മെ ന്യായം ചെയ്ത ദിവസങ്ങളിൽ ആ ന്യായ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുന്ന ദിവസത്തിൽ ഓരോരുത്തരും അവന്റെ മുമ്പാകെ പുകഴ്ചയുണ്ടാകുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുമ്പോൾ ആ പ്രവൃത്തികൾ പ്രതിഫലത്തിന് യോഗ്യമായതിന് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അല്ലാത്തതിന് ഒരിക്കലും പ്രതിഫലം ലഭിക്കുകയില്ല. ഇപ്പൊ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവർ കൊള്ളാകുന്നവരായി ചെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് 1:12 യാക്കോബും പറയും. അവരോട് വായിക്കുന്നത് ഇതിൽ ആദ്യത്തെ വാക്യം സ്മുർണയിലെ സഭയ്ക്കുള്ള വാക്യമാണ്. സ്മുർണയിലെ സഭയ്ക്ക് നൽകപ്പെടുന്ന വാഗ്ദത്തമാണ്. ഈ സഭ പീഡിത സഭയായും, അതായത് റോമ സാമ്രാജ്യത്തിലെ നീറോ മുതൽ ഡയോക്ലേറ്റസ് വരെയുള്ള 10 ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങളിൽ AD 2 മുതൽ 3 അന്ത്യം വരെ ക്രൈസ്തവ സഭ അനുഭവിച്ച പീഡനങ്ങളിൽ കടന്നുപോയ ഒരു സഭയാണ് ഈ സ്മുർണയിലെ സഭ. ആ സഭയുടെ പേര് തന്നെ പീഡിത സഭയെന്നാണ്. ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വാസം കാത്ത സഭയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അങ്ങനെ അവിടെ ഈ സ്മരണാസഭയിലെ അനേക വിശുദ്ധന്മാർ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതിലെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു പ്രത്യേക ഒരു സഹോദരന്റെ പേരും ഒക്കെ അവിടെ എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർ അവസാനത്തുള്ള വിശ്വാസം മുറുകെ പിടിച്ചിട്ടുള്ള ആൾക്കാർ. എങ്ങനെ കാലചരിത്രത്തിലൂടെ നമ്മൾ കണ്ണുപിടിച്ചാൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അസംഖ്യം ആളുകളെ, എണ്ണമറ്റ ആളുകളെ സഭയുടെ ചരിത്രം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുന്നവരും ഏറ്റവും നല്ല പുനരുത്ഥാനത്തെ പ്രാപിക്കുകയും പുനരുത്ഥാന ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രഭുതിരിച്ചുകൊണ്ട് കർത്താവ് അവരെ ആശ്ലേഷിക്കുകയും ജീവകിരീടം അവരുടെ തലമേൽ വെക്കുകയും ചെയ്യും എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുക, ജീവിതം കർത്താവിനായി ഹോമിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തോ സംഭവിക്കും, അവർക്ക് ജീവകിരീടം കർത്താവ് താൻ തന്നെ നമ്മുടെ ശിരസ്സന്മേൽ അത് നമ്മെ അണിയിക്കും. ഇപ്പൊ തലയിൽ ചൂടിക്കുന്ന, എന്നാൽ കർത്താവിന് വേണ്ടി അഗ്നിശോധന കഴിക്കുന്ന സിദ്ധന്മാരായ വിശുദ്ധന്മാരും കഷ്ടതയുടെ പെരിഞ്ചൂലയിൽ കൊല്ലാതെ കൊല്ലപ്പെടുന്ന ആ അവരെയും കൂടെ രക്തസാക്ഷികളുടെ ഗണത്തിൽ നമ്മുടെ കർത്താവ് എണ്ണുകയും ജീവകിരീടം അവർക്ക് നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത് വളരെ അനർഹമായ കഷ്ടതകളുടെ പെരിഞ്ചൂളിൽ കൂടി കടന്നു പോകാൻ വിധിക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കും അവർക്കും രക്തസാക്ഷിയുടെ കൂട്ടത്തിൽ കർത്താവ് എണ്ണുകയും ആ കർഷകരുടെ പെരിഞ്ചുളയിൽ കർത്താവിന് വേണ്ടി സഹിച്ച സഹനത്തിന് ദൈവം അവർക്ക് മഹാപ്രതിഫലം നൽകി അവരെ ആദരിക്കും. അതും ജീവകിരീടമായിട്ടായിരിക്കും നൽകപ്പെടുന്നത്. വെളിപ്പാട് 2:10, യാക്കോബ് 1:12, മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ നിങ്ങൾ നീ ജീവകിരീടം പ്രാപിക്കും. ഇത് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തമാണ്. ഇനി കിരീടത്തിലെ 5-ാമത്തെ കിരീടം, അത് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് നാം വായിച്ചത്. ഇപ്പൊ നമ്മൾ ഇതിനോടകം 4 കിരീടങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പ്രശംസാ കിരീടം, അത് 1 തെസ്സലോനിക്കർ 2:19, 20 ഫിലിപ്പിയർ 4:1 ഈ വാക്യങ്ങൾ കണ്ടു. രണ്ടാമത്തെ നീതിയുടെ കിരീടം, അത് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ്. 3-ാമത് നമ്മൾ വായിച്ചത് ജീവകിരീടം, അത് പിന്നെ നീതിയുടെ കിരീടം, ഒന്നാമത്തത് വാടാത്ത കിരീടം, രണ്ടാമത്തത് പ്രശംസാ കിരീടം, 3-ാമത്തത് നീതിയുടെ കിരീടം, 4-ാമത്തത് ജീവകിരീടം. അതായത് വെളിപ്പാട് 2:10, യാക്കോബ് 1:12. 5-ാമത്തത് തേജസ്സിന്റെ കിരീടം, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നാം തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പൊ ഈ കിരീടത്തിന്റെ പേര് തേജസ്സിന്റെ കിരീടം എന്നാണ്. അത് നൽകുന്ന ആരാന്ന് പറഞ്ഞുകൊണ്ട് ഇടയശ്രേഷ്ഠൻ, അതായത് മേഷപാലക നായകൻ, അവനാണ് ഇടയശ്രേഷ്ഠൻ, നമ്മുടെ കർത്താവായ യേശു. ഈ ഇവിടെ ഈ 5-ാം അധ്യായത്തിൽ, അതായത് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തില് ഇടയന്മാർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളാണ് അപ്പോസ്തലൻ നൽകിയിരിക്കുന്നത്. ദൈവസഭയെ പരിപാലിക്കുന്ന ഇടയന്മാരായ ആളുകൾ നൽകുന്ന ഉപദേശങ്ങളാണ് 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ നൽകിയിട്ടുള്ളത്. ഇടയന്മാരുടെ ജോലി ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഫേസോസിലെ നീണ്ടകാല ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ച് യെരുശലേമിലേക്ക് വരികയും അവിടെ നിന്ന് ബന്ധനസ്ഥനായി റോമിലേക്ക് പോവുകയും ചെയ്തതിന് തൊട്ട് മുമ്പ് സഭയിലെ സഭകളിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തി അവൻ അവരുടെ വന്നപ്പോൾ അവൻ അവരെ പ്രബോധിപ്പിച്ച് പറഞ്ഞ വാക്കുകൾ വെളിപ്പാട് ഈ പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം വായിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഇടയന്മാരെ, അതായത് സഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊടുക്കുക. അവിടെ ഇടയന്മാരുടെ പറയുന്നത്, മൂപ്പന്മാരുടെ പറയുന്നത്, അവരുടെ ജോലി ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമായ സഭയെ മേയ്ക്കുക, അവരെ ദുരുപദേശങ്ങളിൽ നിന്നും വിപരീത ഉപദേശങ്ങളിൽ നിന്നും കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നൂണ് കിടക്കും എന്ന് നിങ്ങൾ അറിയുക എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അത് വിപരീത ഉപദേശകന്മാർ സഭയിൽ രംഗപ്രവേശനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നു, ആ ദുരുപദേശകന്മാരായ ആളുകളുടെ വായിൽ നിന്ന് ദൈവസഭയെ, ആടുകളെ സൂക്ഷിക്കുക. അതുപോലെ ഇവിടെ ഈ ആടുകളെ പരിപാലിക്കുക, അവരുടെ മേൽ ഇടയശ്രൂഷ ചെയ്യുക. എന്താണ് ഇടയന്റെ ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. അത് മൂപ്പന്മാരും അവരുടെ കർത്തവ്യങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ്, തള്ളയാടുകളെ മെല്ലെ നടത്തുക, കുഞ്ഞാടുകളെ ചുമൽ വഹിക്കുക, ഒടിഞ്ഞതിനെ വെച്ച് കെട്ടുക, മുറിവുള്ളതിനെ എണ്ണ പുരട്ടി ശമിപ്പിക്കുക, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ മൃഷ്ടാന്നമായിരിക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കുക, സ്വസ്ഥതയുള്ള വെള്ളം, കലഹവും വഴക്കുമില്ലാത്ത
ആരാധനാ യോഗങ്ങൾ സംഘടിപ്പിക്കുക. ഇങ്ങനെ ഉള്ള ശുശ്രൂഷ, പിന്നെ ആടുകൾ ക്ഷീണിതരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെ നല്ല തണലിൽ വിശ്രമിപ്പിക്കുക, ഒടുവിലായി അവയെ ആലയിലേക്ക് ചേർക്കുക. ഇതൊക്കെയാണ് ഒരു നല്ല ഇടയന്റെ ശുശ്രൂഷാ കർത്തവ്യങ്ങളായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സഭയുടെ ഇടയന്മാരായ ആലയിൽ ഇന്നത്തെ ഇടയന്മാരുടെ മുഖ്യ ജോലി നോട്ടീസ് വായിക്കുക, സഹോദരിമാരുടെ യോഗം ചൊവ്വാഴ്ച പതിപോലെ ഉണ്ടായിരിക്കുമെന്ന് പറയുക, പിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച ഹോളി വെച്ച് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്ന വായിക്കുക, പിന്നെ എവിടെയെങ്കിലും പിരിവുകൾക്ക് വേണ്ടി ആരെങ്കിലും ലെറ്റർ അയച്ചുകൊണ്ടാൽ ലെറ്റർ വായിക്കുക, കൊടുക്കണോ കൊടുക്കണ്ടോ എന്ന് തീരുമാനിക്കുക. പിന്നെ കർത്താവ് വരാൻ താമസിച്ചാൽ പതിവ് പോലെ ഞായറാഴ്ച ആരാധന ഉണ്ടായിരിക്കും എന്ന് അനൗൺസ് ചെയ്യുക. പിന്നെ അപ്പം മുറിച്ച് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആധുനിക കാലത്തെ മൂപ്പന്മാർക്കുള്ളത്. മൂപ്പന്മാരിനകത്തുള്ളവർ ദൈവം ഇതിനോട് പണങ്ങരുത്. ഇന്നത്തെ മൂപ്പന്മാരെയും വേദപുസ്തകം പറയുന്ന മൂപ്പന്മാരുടെയും കൂടെ തൊഴിലാണ് ഞാൻ പറയുന്നത്. വേദപുസ്തകം പറയുന്ന മൂപ്പന്മാര് ആടുകളെ പരിപാലിക്കുന്നവരാണ്. അപ്പൊ ആടുകളെ പരിപാലിക്കുന്നവരും അവരെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് എഫേസ്യർ 4:10 പറയുന്നത്. പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ തന്നെ രണ്ട് ജോലിയാണ്. ഇടയോ ഉപദേഷ്ടാക്കന്മാർ, അവർ ആടുകളെ പരിപാലിക്കുന്നവരുമായിരിക്കണം. അപ്പോൾ തന്നെ അവരുടെ മേൽ ഉപദേഷ്ടാക്കന്മാരും ആയിരിക്കണം. ഉപദേഷ്ടാക്കന്മാരായിരിക്കണമെങ്കിൽ നന്നായിട്ട് ഉപദേശം പഠിച്ച മൂപ്പന്മാരായിരിക്കണം, സഭയുടെ മൂപ്പന്മാരായിരിക്കണം. അതുപോലെ തന്നെ ആടുകളെ മാംസമുള്ളതിനെ അതിനെ കൊന്ന് ചാപ്സാക്കി, മട്ടൻ ചാപ്സാക്കി കഴിക്കുന്ന മൂപ്പന്മാരായിരിക്കാൻ പാടില്ല. അതിന്റെ പാല് കലർന്ന് കുടിച്ച് പിന്നെ നല്ല ഉന്തിയ കണ്ണുകളുമായി കഴിയുന്ന തിമ്മന്മാരായിരിക്കുന്ന മൂപ്പന്മാരായിരിക്കരുത്. ഒടിഞ്ഞതിനെ വെച്ചു കെട്ടുന്നവരും മുറിവുള്ളതിനെ എണ്ണ പുരട്ടി ശമിപ്പിക്കുന്നവരും തള്ളയാടുകളെ മെല്ലെ നടന്നവരും കുഞ്ഞാടുകളെ ചുമൽ വഹിക്കുന്നവരും സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അടിയത്തേക്ക്, അതുപോലെ സമാധാനവും ആശ്വാസവും ആവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് ആവശ്യമുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരും വചനത്തിന്മേൽ പൂർണ്ണ നിശ്ചയം കൊണ്ട് അതിൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവരും ആയിരിക്കണം ഇടയന്മാർ. അങ്ങനെ ഇടയന്മാർ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ഇടയന്മാരുടെ മേലൊരു ഇടയ ശ്രേഷ്ഠനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന കർത്താവാണ്. ആ ഇടയ ശ്രേഷ്ഠന്റെ വകയാണ് ആട്. ആടുകൾ പൊതുവേ ചിതറിപ്പോകുന്നതാണ്. ഇടയന്മാർ വിശ്വാസമുള്ള കൂട്ടത്തിന് എല്ലാ നിലയിലും മാതൃക ആയിരിക്കുകയും ആടുകളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന വിശ്വസ്തതയോടുകൂടിയ പരിപാലനത്തിന് ഇടയശ്രേഷൻ പ്രത്യക്ഷമാകുമ്പോൾ അവർക്ക് നൽകുന്ന കിരീടമാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ ഇവിടെ കേൾക്കുന്ന മൂപ്പന്മാരായ സഹോദരന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ കർത്തവ്യം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ആടുകളെ വിചാരണ ചെയ്യുന്നവരാണെങ്കിൽ, വിശ്വസ്തയോട് വിചാരണ ചെയ്യുന്നവരാണെങ്കിൽ, അവരെ ഈ പറയപ്പെട്ട നിലയിൽ ആടുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ, അവയുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അധികാര വിധംസക പ്രവർത്തനം നടത്തുന്നവരായിട്ടല്ല, പിന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി നിങ്ങൾ മുൻപോട്ട് പോകുന്നെങ്കിൽ തേജസ്സിന്റെ വാടാത്ത കിരീടം ഇടയശ്രേഷ്ഠൻ നൽകും എന്നാണ് പറയുന്നത്. അങ്ങനെ കർത്താവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ ന്യായം വിധിക്കപ്പെടുന്ന ക്രിസ്തീയ സഭാവിശ്വാസികൾക്ക് 5 കിരീടങ്ങൾ പ്രതിഫലങ്ങളായി കർത്താവ് നൽകുന്നു. വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം, തേജസ്സിന്റെ കിരീടം. ഇതുകൂടാതെ മറ്റു ചില പ്രതിഫലങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 മിനിറ്റ് സമയം അതുകൂടെ പറയാൻ സമയമുള്ളൂ. അതുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ പരിവസാനിക്കും. അതിലെ മറ്റു പ്രതിഫലങ്ങളായി പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14:12-14 വാക്യങ്ങൾ, ദരിദ്രരെ ഓർക്കുന്നതിനുള്ള പ്രതിഫലം. നിത്യതയിൽ പ്രതിഫലം ലഭിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമായി ലൂക്കോസിന്റെ സുവിശേഷം 14:12-14 വാക്യം, നിങ്ങളുടെ അത്താഴമോ മുത്താഴമോ ഒരുക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ അത്താഴവും മുത്താഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തുകയോ പിന്നെ വെഡിങ് ആനിവേഴ്സറി നടത്തുകയോ മറ്റതുപോലുള്ള ഏതെങ്കിലും പൊതുവായ ഫംഗ്ഷൻ നടത്തുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് നിങ്ങൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞു. പ്രായോഗികമായി ചിന്തിച്ചാൽ ഏറെ പ്രയാസമുള്ള കാര്യമായത്, കാര്യം നമ്മുടെ കല്യാണത്തിന്റെ കുറെ പരിപാടികളിലും വേരിൽ കരിലും കിടക്കുന്ന കുറെ സാധുക്കളെയും കുറെ ഭിക്ഷക്കാരെയും ദരിദ്രരെയും ഒക്കെ കൊണ്ടെന്ന് ഈ കല്യാണ സദ്യയിൽ അല്ലെങ്കിൽ വേദിയിലെടുത്താൽ നമ്മളാരും ഇഷ്ടപ്പെടാറില്ല. കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അതായത് മക്കളുടെ കല്യാണം, മകളുടെ കല്യാണം ഗംഗേയമായി നടത്തിയപ്പോൾ
നൂറുകണക്കിന് കാറുകളും വീഡിയോകളും പിന്നെ സംഘടിപ്പിച്ച് കളക്ടർമാർ, എം പിമാർ, എം എൽ എമാർ തുടങ്ങി സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളെ വിളിച്ചു വരുത്തി. പിന്നെ അവ വരുത്തി വിവാഹം നടത്തിയതിന്റെ പ്രതിഫലമായി കർത്താവ് തരുന്നതല്ല ഈ പ്രതിഫലം. പിന്നെ എങ്ങനെയുള്ളതാണ് ഈ പ്രതിഫലം? സമൂഹം അവഗണിച്ചവരും വില കൽപ്പിക്കാത്തവരും ദരിദ്രരും ദുഃഖിതരുമായി വലിയ ജീവിച്ചവരും വലിയ ശുശ്രൂഷകൾ ലഭിച്ച് മരിക്കും എന്ന പ്രതീക്ഷയില്ലാത്തതുമായ ആളുകളെ വിളിക്കുവാനും ശുശ്രൂഷിപ്പാനും ആദരിക്കുവാനും കരുണ കാണിപ്പാനും അവരോട് മനസ്സലിവ് കാണിക്കുവാനും നമ്മൾ കാണിച്ച നല്ല മനോഭാവത്തിന് നൽകുന്ന പ്രതിഫലമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ പറയപ്പെട്ട പ്രതിഫലം. വീട് കൂതാശയ്ക്കും വിവാഹത്തിനും ശവസംസ്കാര സൂക്ഷിക്കും നമ്മൾ വളരെ ഈ ഡയറി തപ്പി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കി സമയം തരാൻ കഴിയുന്ന വലിയ പാർട്ടികളെ വിളിക്കാൻ പോയത് വളരെ കൃപാവരങ്ങൾ ഉണ്ടായിട്ടും ആരും ആദരിക്കാതിരിക്കുന്ന ഒരു പാവപ്പെട്ട സുവിശേഷകന്റെ വീട്ടുപടിക്ക് കൂടെ ആയിരിക്കാം. ഇതിനെല്ലാം ദൈവസ്വരത്തിൽ കണക്കൊടുക്കേണ്ടായി വരും. അറിയാവോ, ഞാൻ ഇത് തമാശയായിട്ട് പറഞ്ഞല്ല, യാഥാർത്ഥ്യമായിട്ട് പറഞ്ഞു. അതിനെല്ലാം ദൈവം ആകെ കണക്ക് കൊടുക്കേണ്ടായി വരും. ഇപ്പൊ ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് ദൈവസ്വരത്തിൽ പ്രതികരണം കൊടുക്കും. കർത്താവ് പറഞ്ഞത് എന്റെ നാമവും സുവിശേഷ നിമിത്തം ഒരു തണ്ണീർ മാത്രം പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താലും അതിനും പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇപ്പൊ ദരിദ്രരെ ഓർക്കുന്നുള്ള പ്രതിഫലം ഗ്ലൂക്കോസ് 14:14 മുതൽ 14 അടുത്ത ലാസ്റ്റ് കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. മത്തായിയുടെ സുവിശേഷം 5:10-12 വാക്യങ്ങൾ, മത്തായി 5:10-12 വാക്യങ്ങൾ, അവിടെ കർത്താവ് ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മെക്കുറിച്ച് ലോകം ഒരിക്കലും നല്ല സാക്ഷ്യം പറയുക, വായെടുത്താൽ നമ്മുടെ ചില ആൾക്കാർ പോലും നമ്മളെ കള്ളന്മാർ നോക്കിയാ പറയുന്നത്. മനസ്സിലായോ? എന്നാൽ അങ്ങനെ പറയുമ്പോൾ സുവിശേഷത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന സാക്ഷ്യമുള്ള ജീവൻ നയിപ്പാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാ ഏതെല്ലാം നിലയിലുള്ള അപവാദങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും പങ്കപ്പാടുകൾക്കും പാത്രീഭവിക്കാറുണ്ട്. ചങ്കു പൊട്ടിപ്പോകുന്ന ജീവിതാനുഭവങ്ങൾ പലപ്പോഴും പല ആൾക്കാർക്കും ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാണ്. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകിയാൽ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. അപ്പൊ നമ്മളെക്കുറിച്ച് ഒരാൾ അപവാദമോ നുണയോ പറയുകയോ നമ്മൾ സ്വപ്നം പോലും കണ്ടില്ലാത്ത കാര്യങ്ങൾ നമുക്കെതിരെ പറയുകയോ നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ മുടക്കുകയോ ശുശ്രൂഷാ വിധികൾ ഇല്ലാതാക്കുകയോ നമ്മളോട് വിരോധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മൾ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. നമുക്കെതിരായിട്ടൊരാൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ കുറെ കൂടെ പറയാൻ നീ അവന് നാവിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാന് പ്രസംഗികളുടെ പ്രഭുവായ ചാൾസ് പർജൻ പറഞ്ഞ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു. സ്പർജനടുക്കൽ ഒരു മഹാൻ വന്ന് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയാമോ? അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം വരുവാനുള്ള കർത്താവിന്റെ ന്യായാസം മുമ്പാകെ 60-70 വർഷക്കാലത്തെ എന്റെ ഈ ലോക ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ഏടുകളെ തുറന്നു കാട്ടുന്ന അനുഭവമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത് മനസ്സിലാക്കി സുബോധത്തോടും വിവേകത്തോടും മനോബോധത്തിനും കൂടെ ദൈവഭക്തിയിൽ ഈ ലോക ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. ഇതായിരുന്നു ചാൾസ് ഹേഡൻ സ്പർജൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച ആളെന്ന് പറഞ്ഞ ഉത്തരം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നിരവധി എപ്പിസോഡിൽ കൂടി ക്രിസ്തീയ സഭ പുതിയ നിയമ വെളിച്ചത്തിൽ എന്നുള്ള ഈ പാഠ്യപദ്ധതി പഠിക്കുവാൻ ദൈവം നമുക്ക് സഹായം ചെയ്തു. ഈ ബലഹീനായ എളിവനെയും എളിയ നിലയിൽ കർത്താവിനായി ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഈ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാ സഹോദര സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി. ഈ പാഠ്യപദ്ധതികൾ നിങ്ങളുടെ വരുംകാല ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയ ശുശ്രൂഷകൾക്കും പഠനത്തിനും ഉപകാരമായും അനുഗ്രഹമായും കർത്താവ് തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നിലയിൽ പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നന്ദിയും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ചോദിച്ചാൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മറ്റൊരു വിഷയമാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കുവാനായി ക്രമീകരണം ചെയ്തിട്ടുള്ളത്. എല്ലാ സഹോദരന്മാരെയും ആയതിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവ് നാമം മഹത്വപ്പെടുമാറാകട്ടെ.